എന്റെ സ്വാമി ഖുശ്ബുവിനെ ഒന്ന് കാണണം. നല്ല ഗോതമ്പിന്റെ നിറം സ്വാമി. ഈ ഉർവശി രംഭ ഫിലോമിന ഒന്നും ഖുശ്ബുവിന്റെ മുമ്പിൽ ഒന്നുമല്ല സ്വാമി. സത്യം പറയാമല്ലോ, മിനിക്കുട്ടി വേണോ ഖുശ്ബു വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഖുശ്ബു ഖുശ്ബുദാൻ സ്വാമി, ഞങ്ങൾക്ക് ഒന്നുകൂടെ ഖുശ്ബുവിനെ കാണണം. നാളെ കൂടി ലീവ് തരണം സ്വാമി, പ്ലീസ്. എനിക്ക് ഖുശ്ബുവിനെ കാണണം. കനക വിളിക്കുന്നു, എനിക്ക് ഖുശ്ബുവിനെ കാണണ്ടേ. അല്ല, ഈ ഖുശ്ബു എന്ന് പറയുന്ന സാധനം ഏത് ബേക്കറിയിലാ കിട്ടുന്നത്? ജാനുവിന് ഇവിടെ ഇഷ്ടായോ? ഇഷ്ടായെന്ന് ചോദിച്ചാല് മാഡത്തിന്റെ ഇഷ്ടമല്ലേ എന്റെയും കൂടി ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെങ്കിലും ഞാൻ ഓർത്തില്ലല്ലേ ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പോരുമെന്ന്. എന്നാലും ഷൂട്ടിങ്ങിനൊക്കെ സൗകര്യം മദ്രാസ് ആയിരുന്നു. പക്ഷേ എനിക്കിങ്ങോട്ട് പോരാതെ വയ്യായിരുന്നു. പിന്നെ ഇവിടുന്ന് പറയുന്നത് എത്രയായാലും എന്റെ സ്വന്തം നാടല്ലേ. എന്റെ ദൈവമേ, മാപ്പ് കച്ചറും കൊണ്ടോ ഞാൻ കരിപിടിച്ചില്ല. ഈ ബിസിനസ്സെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തരണേ. ഐശ്വര്യമായി കാലത്തെ ഒരു നല്ല കച്ചവടം നടത്തിത്തരണേ. ഈ പഴുത്തൻ എന്താവല്ല മോനെ കണ്ട് നല്ല പരിചയമുണ്ടല്ല. പരിചയോ എന്നെയോ? മോന്റെ തറവാട് എവിടെയാ? എന്റെ പൊന്നമ്മച്ചി, ഞാൻ നിങ്ങളുടെ വീട്ടിൽ മാപ്പ് വെക്കാൻ വന്നിട്ടില്ല, നിങ്ങളെല്ലാം കണ്ടിട്ടില്ല, എനിക്ക് തറവാടുമില്ല. എടാ, നീയാണെന്ന് മാപ്പ് വെക്കാൻ വന്നതല്ലേ? എന്റെ മോന്റെ പൈസ മുഴുവൻ നീ തട്ടിച്ചെടുത്തു. എടാ, നിന്നെ ഞാൻ പിള്ളേരെ പറ്റി നിന്റെ കച്ചവടം ഞാൻ ഇതോടെ തീർക്കൂടാ. അനുവാദം ചോദിക്കാനകത്ത് വന്നേ. ഇറങ്ങടാ ചേട്ടാ, ഞങ്ങള് ഖുശ്ബു. നിങ്ങൾ ഖുശ്ബു? അല്ല ചേട്ടാ, ഞങ്ങൾ ഖുശ്ബുനെ കാണാൻ വേണ്ടി വന്ന. മേഡത്തെ കാണാൻ പറ്റില്ല, മേഡം ഇവിടെ ഇല്ല. അഥവാ മേഡത്തെ കാണുമെങ്കിൽ ഏത് സിനിമ പോയി കാണും. ഞങ്ങളൊന്ന് ഖുശ്ബുവിനെ കണ്ടു വെച്ച് ചേട്ടൻ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഉണ്ടോടാ എന്റെ ജോലി. ചേട്ടന്റെ ഒരു ജോലി. എന്താ നീ പറഞ്ഞു? അതെ, വിവരമില്ലാത്തവൻ എന്തെങ്കിലും പറഞ്ഞു വെച്ച് ബുദ്ധിയില്ലാത്ത ചേട്ടനെ ക്ഷമിച്ചൂടെ. പൊന്നു ചേട്ടാ, ഞങ്ങൾ ഖുശ്ബുവിനെ കാണാൻ വേണ്ടി കൊതിച്ചു നടന്നിട്ട് കിട്ടിയ ചാൻസാ. ഇത്തവണത്തേക്കെങ്കിലും ഞങ്ങൾ അകത്തേക്ക് കടത്തി വിടണം പ്ലീസ്. ഞങ്ങൾ നാലുപേരും കലാകാരന്മാരാ. ദേ, ഇവൻ അസലായിട്ട് പാരടി പാടും. അസലായിട്ട് എന്തായത്? അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. അതിലാകെ പ്രശ്നമാണല്ലേ. ഖുശ്ബുവിനെ കാണാമെന്ന ഞങ്ങളോടെ ഇങ്ങനെ പെരുമാറുന്നൊന്നും ശരിയല്ല. ആ വേദന ഒന്നും ചേട്ടനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങളുടെ കയ്യിലെ ഭേദേ ഉള്ളൂ തരാൻ. എന്റെ പൊന്ന് കുറുക്കൻ ചേട്ടാ, അല്ല ഗുർക്ക ചേട്ടാ, ഒന്ന് കടത്തിവിട്. സുരേഷ് ഗോപിയുടെ ഫാനായി. സുരേഷ് ഗോപി, സുരേഷ് ഗോപി, കിച്ച് കിച്ച് കിച്ച്. ഓർമ്മയുണ്ട ഈ മുഖം? മാഡത്തിന്റെ ഉപ്പും ചോറും തിന്ന് പോക്കറ്റിൽ ഒരു ലാത്തിയും തിരികെ ഗേറ്റിന് അരികിൽ നിറക്കുന്നു തന്നെ പോലുള്ള ചത്തിയാൾക്ക് ആ പേര് ചേരൂ. വാച്ച്മാൻ, യെസ്, ഐ റിയലി മീൻ ടു ഷിറ്റ്. കൈ മടക്ക് കണ്ടോണ്ട് ഒരു കാര്യമില്ല, മേഡത്തെ കാണാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. വാച്ച്മാൻ, അവര് നാലു വരെ അകത്തേക്ക് വിടൂ. ഓക്കെ മേഡം. അവന്മാർ എങ്ങോട്ട് പോയി? എന്താ ജെന്റിൽമാനും കാതലിനും സൈന്യം ഒക്കെ? ഞങ്ങൾ മാഡത്തെ ഒന്ന് കാണാൻ. ഇവിടെ അടുത്താണോ വീട്? വീട് കുറച്ച് അപ്പുറത്താ. ഇവിടെ അടുത്തുള്ള ഒരു സോഡാ കമ്പല്ല. അത് കൊള്ള. ജെന്റിൽമാന്റെ പേരെന്താ? അപ്പോ പേര് ദിലീപ്. ഞാൻ ബാലൻ.
എന്തായിരുന്നു ഗേറ്റിലെ അഭിനയൊക്കെ? അത് പിന്നെ ഞങ്ങള് ഇതൊരു തമാശക്ക് മാഡത്തിനെ കാണാൻ വേണ്ടിട്ടിങ്ങനെ ഞങ്ങൾ മാഡത്തിന്റെ എല്ലാ പടങ്ങളും കാണാറുണ്ട്. ഞങ്ങൾ മാഡത്തിനെ കാണാൻ മദ്രാസിലൊക്കെ പോയിരുന്നു, പോലീസ് സ്റ്റേഷനിലും കിടന്നിട്ടുണ്ട്. എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? ഇപ്പോ ആഗ്രഹം സാധിച്ചല്ലോ. എന്നാ ശരി, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, നമുക്ക് ഇനി ഒരു ദിവസം കാണാം. എന്താ ആ പിന്നെ ആഗ്രഹം സാധിച്ചെന്ന് കരുതി ഇനി വരാതിരിക്കരുത് കേട്ടോ. ഖുഷ്ബുവിന്റെ നമ്പർ എത്രയാ? സോറി, റൂം നമ്പർ എത്രയാ? സോറി സർ, അങ്ങോട്ട് ആരെയും കടത്തി വിടരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറും പ്രൊഡ്യൂസറും ആയിട്ട് അവർ ഡിസ്കഷനിലാണ്. പി ആർ ഒ എബ്രഹാം ജോൺ വന്നിരിക്കുന്നു പറയൂ, ആ സെക്കൻഡിൽ ഖുഷ്ബു എന്നെ കാണുമെന്ന് പറയും. നിങ്ങൾ ഫോൺ കണക്ട് ചെയ്യൂ മിസ്റ്റർ. ഒരു നിമിഷം. മാഡം, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ഓക്കെ മാഡം. ഹലോ മാഡം, മനസ്സിലായോ? ഒന്ന് ഓർത്തു നോക്കൂ, ശബ്ദം കേട്ടിട്ട് മനസ്സിലാകുന്നില്ലേ? പറയൂ. പറയാതെ ഞാൻ വിടില്ല. എങ്കിൽ ഞാൻ പറയാം, ഞാൻ പി ആർ ഒ എബ്രഹാം ജോൺ. മേലോട്ട് പോകുന്നില്ലേ സർ? ശവത്തിൽ കുത്താ തനിയാ. ഇഡിയറ്റ്. ആരാ മാഡം? ഒന്നും പറയണ്ട. ഒരു പി ആർ ഒ എബ്രഹാം ജോൺ, ഒരു തലവേദന കേസാണ്. ഞാനാണ് ഇയാളെ കണ്ടിട്ടില്ല. അപ്പോഴേ ഷൂട്ടിംഗ് തുടങ്ങാൻ ഇനി ഒരാഴ്ച ബാക്കിയുള്ളൂ. ഹീറോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഷൂട്ടിംഗ് തുടങ്ങാൻ ഇനിയും ലേറ്റ് ആയാൽ എന്റെ ഡേറ്റിന്റെ കാര്യം പ്രശ്നമാവും. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഡയറക്ടർ സാർ തന്നെ പറയണം. അതിന് ഞാനെന്ത് ചെയ്യാനാ? കഥാപാത്രത്തിന് യോജിച്ച ഒരാളെ കിട്ടാതെ തുടങ്ങാൻ പറ്റുമോ? ഡേ, നിങ്ങൾ എല്ലാ സെറ്റപ്പും ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഈ പടം എടുക്കാൻ ഇറങ്ങിയത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, കാശിറക്കുന്ന എനിക്ക് എന്റെ ടെൻഷൻ അറിയാവൂ. എനിക്ക് ഇപ്പൊ ഒരു തീരുമാനം അറിയണം. ഞാനൊരു സജഷൻ പറയട്ടെ. പുതിയൊരാളെന്ന് പറയുമ്പോ എങ്ങനെയുള്ള ആളെയാണ് സാർ ഉദ്ദേശിക്കുന്നത്? അതായത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളായിരിക്കണം. പിന്നെ പെർഫോമൻസ് സൈഡ്, അതൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷെ ആള് വേണമല്ലോ. ആ, അങ്ങനെ ഒരാളെ ഞാൻ സാറിന് പരിചയപ്പെടുത്തി തരാം. ഏ, അതാര്? ആളെ സാർ നേരിട്ട് തന്നെ കാണ. എടാ, ഇപ്പൊ ഖുഷ്ബു എങ്ങാൻ ഇങ്ങോട്ട് വന്നാൽ എന്തായിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. എടാ സാമ്പിളെ, വെറുതെ ആലോചിക്കാൻ പറ്റാത്ത കാര്യം ഒന്നും ആലോചിക്കാൻ നിക്കണ്ട. അങ്ങനെ ഖുഷ്ബു എങ്ങാൻ ഇങ്ങോട്ട് വന്നാൽ റൊമാൻസിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അല്ലേ ഖുഷ്ബു? ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, മെയ്യിൽ പാതി പകുത്തു തരൂ, മനസ്സിൽ പാതി പകുത്തു തരൂ മാൻകിടാവേ, നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, പ്രേമിക്കുന്നു മാൻകിടാവേ, മെയ്യിൽ പാതി പകുത്തു തരൂ, മനസ്സിൽ പാതി പകുത്തു തരൂ, മാൻകിടാവേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, നീ പാതി മനസ്സിൽ പാതി പ. Yeah.